നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണോ? ഡിവൈനർ എഡ്യൂക്കേഷൻ പ്രസൻസ് ബിഫോർ യു. 10th കഴിഞ്ഞവർക്ക് പഠനം പുനരാരംഭിക്കുവാനായി പ്രീ പ്രൈമറി TTCയും ഡിപ്ലോമ ഇൻ മോണ്ടസറി TTC. താൽക്കാലിക നടപ്പാലം തകർന്നതോടെ നിറഞ്ഞൊഴുകിയ മണലിയാമ്പാടം ചോലയ്ക്കപ്പുറം തൊഴിലാളികൾ കുടുങ്ങി. രാവിലെ ജോലിക്ക് പോയ തോട്ടം തൊഴിലാളികളാണ് തിരികെ വരാനാകാതെ ചോലയ്ക്കപ്പുറം കുടുങ്ങിയത്. ചോലയ്ക്ക് കുറുകെ സ്ഥിരം പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കൽക്കുണ്ട് അട്ടിയിൽ നിന്ന് മഞ്ഞളാം ചോലയിലേക്കുള്ള താൽക്കാലിക നടപ്പാലം തകർന്നതോടെയാണ് ജീവിതം കരുപ്പിടിപ്പിക്കാൻ ജോലിക്കിറങ്ങിയ തോട്ടം തൊഴിലാളികൾ തിരികെ വീടണയാനാകാതെ ചോലയ്ക്കപ്പുറം കുടുങ്ങിയത്. കരുവാരക്കുണ്ട് മണലിരാമ്പാടം ചോല നിറഞ്ഞൊഴുകിയതോടെയാണ് തൊഴിലാളികൾ ചോല മുറിച്ച് കടക്കാനാകാതെ കുടുങ്ങിയത്. 3 വർഷം മുൻപ് ചോലയ്ക്ക് കുറുകെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച നടപ്പാലം തകർന്നതോടെയാണ് ആളുകൾ കുടുങ്ങിപ്പോയത്. നിരവധി വാഹനങ്ങളും മറുകരയിൽ കുടുങ്ങി. പിന്നീട് തൊഴിലാളികളെ നാട്ടുകാർ ചേർന്നാണ് ഇക്കരെ എത്തിച്ചത്. ഇരുചക്ര വാഹനങ്ങളും എടുത്തുകൊണ്ടുവന്നു. പ്രശ്നത്തിന് പരിഹാരം കാണാൻ ചോലയ്ക്ക് കുറുകെ സ്ഥിരം പാലം നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വഴിക്ക് പാലം ഇവിടെ ഇല്ല, അതുകൊണ്ട് ജനങ്ങൾക്ക് അങ്ങോട്ട് പോകാനും വരാനും ഒക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തിനോടും പിന്നെ മെമ്പറോടൊക്കെ പല പ്രാവശ്യവും ഇവിടെ എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. ഇതുവരെ ആയിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാനായിട്ട് ഒരു പാലം ഇവിടെ കിട്ടിത്തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്, നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. മൊബൈലിലൊക്കെ വന്നതല്ലേ എടുത്തുകൊണ്ട് വരുന്ന ഒരു അവസ്ഥ വരെ വന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പാലം ഇങ്ങോട്ട് പണിയാനായിട്ട് എന്തെങ്കിലും ഒരു ഏർപ്പാട് പഞ്ചായത്തോ ഗവൺമെൻറ്റോ ആരെങ്കിലും ഇടപെട്ടു. ദിവസേന നിരവധി തോട്ടം തൊഴിലാളികളും ഉടമകളുമാണ് മഞ്ഞളാം ചോലയിൽ പോയി മടങ്ങി വരാറുള്ളത്. എന്നാൽ ചോല നിറഞ്ഞാൽ ഇവർ മടങ്ങി വരാനാകാതെ കുടുങ്ങുന്നത് പതിവാണ്. ഇതേ തുടർന്നാണ് 3 വർഷം മുൻപ് ചോലയ്ക്ക് കുറുകെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടപ്പാലം നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷം ഇത് RGRF പ്രവർത്തകർ നവീകരിക്കുകയും ചെയ്തിരുന്നു. ഈ പാലം ഇപ്പോൾ ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ്.